സംസ്ഥാനത്ത് റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നത് സാധാരണക്കാർക്ക് കനത്ത തിരിച്ചടിയാകുന്നു. ശനിയാഴ്ച മുതൽ കടകൾ തുറക്കുമെങ്കിലും പ്രവർത്തനം ഭാഗികമായിരിക്കും. റേഷൻ കടകളുടെ പ്രവർത്തനം സാധാരണ രീതിയിലാകണമെങ്കിൽ അടുത്ത മാസം 4 വരെ കാത്തിരിക്കണം. സംസ്ഥാനത്തെ 10,000-ൽ പരം റേഷൻ കടകൾ വെള്ളിയാഴ്ച വരെ അടച്ചിടാനാണ് സർക്കാർ തീരുമാനിച്ചത്. ശനിയാഴ്ച മുതൽ 3 ദിവസം 7 ജില്ലകളിൽ വീതം രാവിലെയും വൈകിട്ടുമായി റേഷൻ വിതരണ സമയം ചുരുക്കുകയും ചെയ്തിട്ടുണ്ട്. റേഷൻ വിതരണത്തിനുള്ള ഇലക്ട്രോണിക്സ് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനം സെർവർ തകരാറ് മൂലം സ്തംഭിച്ചതാണ് കാരണമായത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെ തന്നെ കടകൾ അടച്ചു. തിങ്കളാഴ്ച മുതൽ തന്നെ വിതരണം താറുമാറായിരുന്നു. ചുരുക്കത്തിൽ 5 ദിവസമാണ് റേഷൻ വിതരണം മുടങ്ങുന്നത്. ആദ്യമായാണ് ഇത്രയധികം ദിവസങ്ങൾ റേഷൻ കടകൾ അടച്ചിടുന്നത്. പിഴവുകൾ പരിഹരിക്കാൻ കേന്ദ്ര ഏജൻസിയായ നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിന്റെ ഹൈദരാബാദ് യൂണിറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ ശ്രമം പരാജയപ്പെട്ടതാണ് പ്രശ്നത്തിന് കാരണമായത്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കേരളത്തിലെ റേഷൻ കടകൾ 2 മണിക്കൂർ വീതം മാത്രമാണ് പ്രവർത്തിച്ചത്. റേഷൻ കടകൾ അടഞ്ഞുകിടക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. അതിനിടെ ഏപ്രിൽ മാസത്തിലെ റേഷൻ വിതരണം മെയ് 5 വരെ നീട്ടിയിട്ടുമുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.